ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അച്യൂട്ടൻ്റെ വീട്ടിലെ രാധയും മറ്റാരും അറിയാതെ അച്യൂട്ടനെ ഭാസി മേഘനാഥൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. മേഘനാഥനാണെങ്കിൽ ഒട്ടും സുഖമില്ല, ഇടയ്ക്ക് ബോധം പോകുന്നു, അതിനിടയിൽ ഭയങ്കരമായ പനിയും. ഈ അവസ്ഥയിൽ നിന്ന് ഒന്ന് രക്ഷ നേടാനാണ് ഭാസി ഇപ്പോൾ അച്യൂട്ടനെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ മേഘനാഥൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് അച്യൂട്ടന് വലിയ വിഷമമുണ്ട്. പനിയാണെന്ന് മനസ്സിലാക്കിയ അച്യൂട്ടൻ പെട്ടെന്ന് തന്നെ അവിടേക്ക് ഒരു തുണിയും കുറച്ച് വെള്ളവും കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു. മണിയും ഭാസിയും കൂടി അവിടേക്ക് കൊണ്ടുവരികയും അച്യൂട്ടൻ തന്നെ ആ തുണി വെള്ളത്തിൽ മുക്കി മേഘനാഥൻ്റെ നെറ്റിയിൽ വെച്ച് കൊടുക്കുന്നു. പുഞ്ചിരിയുടെ മേഘനാഥനെ ശുശ്രൂഷിക്കുകയാണ് അച്യൂട്ടൻ. പെട്ടെന്ന് മേഘനാഥൻ കണ്ണു തുറന്നു അച്യൂട്ടനെ നോക്കുകയാണ്. പുഞ്ചിരിയുടെ മുന്നിലിരിക്കുന്ന അച്യൂട്ടനെ നോക്കി ഒന്ന് എണീക്കാൻ ശ്രമിക്കുകയാണ് മേഘനാഥൻ. ഈ സമയം കൊണ്ട് ഭാസിയും മണിയും അവിടെ നിന്ന് താഴേക്ക് പോയി. അച്ചു അച്ചു എപ്പോഴാണ് ഇവിടെ വന്നതെന്ന് മേഘനാഥൻ ചോദിക്കുന്നു. ഞാൻ എപ്പോഴേ ഇവിടെ വന്നല്ലോ, അങ്കിളിനെ കാണുകയും ചെയ്തു. എന്താ മനസ്സിലായില്ലേ എന്നിട്ട് എന്ന് അച്യൂട്ടൻ ചോദിച്ചപ്പോൾ മേഘനാഥൻ പറയുന്നു, ചെറിയൊരു ഓർമ്മയുണ്ട്, എല്ലാം ഒരു മങ്ങൽ പോലെ. ഞാൻ വിചാരിച്ചത് എന്തോ ഒരു സ്വപ്നം കാണുകയാണെന്നാ. ആ സമയം മണി ചുക്കുകാപ്പിയുമായി അവിടേക്ക് വന്നു. മേഘനാഥൻ എണീറ്റിരുന്ന് സംസാരിക്കുന്നത് കണ്ടിട്ട് സന്തോഷത്തോടെ മണി പറയുന്നു, ആഹാ എണീറ്റല്ലോ, നല്ല ഒന്നാം തരം ചുക്കുകാപ്പിയാണ്, ഒന്ന് ഇങ്ങ് കുടിച്ചേ. അങ്ങനെ മേഘനാഥന് മണി ആ ചുക്കുകാപ്പി കൊടുക്കുന്നു. മണിച്ചനപ്പോൾ തിരിച്ചു പോയില്ലേ എന്ന് മേഘനാഥൻ ചോദിക്കുന്നു. പോയി, അതിനിടയിൽ ഇവിടുന്ന് തിരിച്ചു വിളിച്ചു, സാറ് ബോധം കെട്ട് വീണപ്പോൾ ഭവാനിയമ്മ പേടിച്ചു പോയത്രേ, അപ്പൊ തന്നെ എന്നെ തിരിച്ചു വിളിച്ചിട്ടാ ഞാൻ ഇവിടേക്ക് വന്നത്. എന്നിട്ട് അമ്മ എവിടെയെന്ന് മേഘനാഥൻ ചോദിച്ചപ്പോൾ മണി പറയുന്നു, ഓ അതിന്റെ കാര്യം പറയാത്തതാ ഭേദം. ഇപ്പോ ഈ ഒന്നാം തരം ദുർബല മനസ്സാണ് അവരുടേത്. പിന്നെ പ്രേതത്തിനെയോ ഭൂതനെയോ കണ്ടെന്നുള്ള പേടിയുണ്ട്. പിന്നെ സാറ് ബോധം കെട്ടത് പ്രേതത്തിന്റെ പ്രേതബാധ ആണ് കാരണം എന്നുള്ള പേടി. അങ്ങനെ ഏതൊക്കെയോ കോവിലിൽ അങ്ങനെയാ ഞാനിങ്ങ് പോന്നത്. അമ്മ എപ്പോഴെങ്കിലും ഒരു സമയമാകുമ്പോൾ തിരിച്ചു വരും എന്നൊക്കെ പറയുന്നുണ്ട്. ഭാസി അവിടേക്ക് എത്തി ആ ചുക്കുകാപ്പി മണിയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് മേഘനാഥൻ പറയുന്നു, എനിക്കൊന്ന് കുളിച്ചാൽ കൊള്ളാമെന്നുണ്ട്. തലയ്ക്കകത്തൊരു മന്ദത ബാധിച്ചതുപോലെ ചെറിയൊരു വേദനയും. അച്യൂട്ടൻ പറയുന്നു, അതൊക്കെ ഉടനെ മാറുമെങ്കിൽ അതിന് വെറുതെ കുളിച്ചാൽ പോരാ. ഇവിടെ എണ്ണ ഇരിപ്പുണ്ടെങ്കിൽ അത് തലയിലും ദേഹത്തും തേച്ച് പിടിപ്പിച്ച് ചെറിയ ചൂടുവെള്ളത്തിൽ വേണം കുളിക്കാൻ. കുളിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് തല തോർത്തി ഉള്ളം തലയിൽ രാസനാഥിപ്പൊടിയും അമർത്തി തേച്ച് പിടിപ്പിച്ചാൽ സൂപ്പർ ഫോമിലാണെന്നാ അമ്മ പറയുന്നത്. അത് കേട്ട് മൂന്ന് പേരും സന്തോഷത്തോടെ ഇരിക്കുന്നു. നിങ്ങളെല്ലാം കൂടി എന്നെ കുളിപ്പിക്കാൻ നോക്കുവാണോ എന്ന് മേഘനാഥൻ ചോദിച്ചപ്പോൾ കുളിക്കുന്നത് സാറ് കുളിച്ചോ, പക്ഷേ എണ്ണ തേക്കുന്നത് ഞങ്ങൾ തേച്ച് തരും. പനി പിടിക്കുമ്പോൾ മടി പിടിക്കുന്ന കുട്ടികൾ ഇങ്ങനെ പലതും പറയും എന്ന് പയ്യൻസാണ് സാറിൻ്റെ അമ്മ. ഞങ്ങൾ പരിചയക്കാരും പരിചാരകരും. സാറ് ഇന്ന് എതിർക്കാൻ ഇന്ന് എന്ത് എതിർക്കാനും നോക്കണ്ട, നമുക്ക് കുളിപ്പിച്ച് കളയാം എന്ന് മണിക്കുട്ടൻ മണി പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു, അത് പറ്റില്ല, ഞാൻ പോന്നു. അങ്ങനെ മേഘനാഥൻ അവിടെയൊക്കെ കിടന്നോടുന്നു. മൂന്ന് പേരും കൂടി മേഘനാഥനെ കുളിപ്പിക്കാൻ വേണ്ടി പിടിക്കാൻ തുടങ്ങുന്നുണ്ട്. മൂന്ന് പേരും കൂടി മേഘനാഥനെ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. ബെഡിലേക്ക് ഇരുത്തി ഷർട്ടും ഒക്കെ ഊരി മാറ്റുന്നുണ്ട്. അച്യൂട്ടനാണെങ്കിൽ മേഘനാഥനെ മുറുകെ പിടിച്ചിട്ടുണ്ട്. എണ്ണയുമായി ഭാസിയും മണിയും കൂടി വന്നു. മൂന്ന് പേരും കൂടി തേച്ച് പിടിപ്പിക്കുകയാണ് മേഘനാഥൻ്റെ ശരീരമാസകലം. എന്നിട്ട് ബാത്റൂമിലേക്ക് കയറ്റി വിട്ടു. കുളിച്ച് കഴിഞ്ഞ് മേഘനാഥൻ വന്നു, തലതോർത്ത് കൊടുക്കുകയാണ് അച്യൂട്ടൻ. സന്തോഷത്തോടെ ഇരുന്ന് കൊടുക്കുകയാണ് മേഘനാഥൻ. രാസനാഥിപ്പൊടിയുമായി മണിക്കുട്ടൻ മണിയും അവിടെ എത്തി. അത് അച്യൂട്ടൻ തന്നെ തലയിൽ തിരുമ്മിക്കൊടുത്തു. അവിടേക്ക് ബ്രേക്ക്ഫാസ്റ്റുമായി ഭാസി എത്തി. അച്യൂട്ടൻ തന്നെ ആ കഞ്ഞി മേഘനാഥന് കോരി കൊടുക്കുന്നു. ഇതൊക്കെ കണ്ട് സന്തോഷത്തോടെ ഭാസിയും മണിയും കൂടെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് തൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ആലോചിക്കുകയാണ് മേഘനാഥൻ. അന്ന് കയ്യിലേക്ക് കൊടുത്തതാണ്, പിന്നെ ഇതുവരെയും കുഞ്ഞിനെ കണ്ടിട്ടില്ല. വാത്സല്യത്തോടെയും അച്യൂട്ടനെ നോക്കുകയാണ് മണി മേഘനാഥൻ. എന്നിട്ട് കണ്ണീരോടെ ഇരിക്കുന്നു. ഇത് കണ്ട് അച്യൂട്ടൻ സങ്കടത്തോടെ ചോദിക്കുന്നു, അങ്കിൾ എന്തിനാ കരയുന്നത്? ഏയ് ഒന്നുമില്ല, വെറുതെ എന്ന് പറഞ്ഞ് കണ്ണു തുടയ്ക്കുന്നുണ്ട്. എനിക്കറിയാം, അങ്കിളിൻ്റെ സ്വന്തം മോനെക്കുറിച്ച് ഓർത്തിട്ടല്ലേ. അങ്കിളിൻ്റെ മോൻ വരും അങ്കിളേ, ഡോണ്ട് വെറി ഓക്കെ എന്ന് അച്യൂട്ടൻ മേഘനാഥനോട് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. ആ ബ്രേക്ക്ഫാസ്റ്റ് അവിടേക്ക് വെച്ചിട്ട് അച്യൂട്ടൻ്റെ കൈ പിടിച്ചിട്ട് മേഘനാഥൻ പറയുന്നു, യെസ് അവൻ വരും, എനിക്കറിയാം, അവന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്, യെസ് അവൻ വരും എന്നൊക്കെ അച്യൂട്ടൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മേഘനാഥൻ വളരെ സങ്കടത്തോട് പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് സീതമ്മ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ആ രാധയെയും കൊണ്ട് കൃഷ്ണൻ അവിടേക്ക് വന്നു. രണ്ടുപേരും കൂടി സ്കൂട്ടറിലാണ് വരുന്നത്. അത് കണ്ടിട്ട് സന്തോഷത്തോടെ എന്തായി കാര്യങ്ങളൊക്കെ എന്തായി എന്നൊക്കെ സീതമ്മ ചോദിക്കുന്നുണ്ട്. അഞ്ജലി തന്നെ നേരിട്ട് കൊടുത്തോളൂ എന്ന് കൃഷ്ണനും. ബാഗിൽ നിന്ന് ഒരു ഗിഫ്റ്റ് എടുക്കുകയാണ് രാധ. ഏയ് കൃഷ്ണേട്ടൻ തന്നെ കൊടുത്താൽ മതി, അതാണ് അതിൻ്റെ ഒരു ഇത് എന്ന് രാധ പറഞ്ഞപ്പോൾ സീതമ്മ ചോദിക്കുന്നു, എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്, പോയ കാര്യം എന്തായെന്നാ ചോദിച്ചത്? ദാ ആ ഇരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ സാക്ഷിയാക്കി സീതമ്മ ഇതങ്ങ് പിടിച്ചാട്ടെ എന്ന് കൃഷ്ണപ്രസാദ് പറഞ്ഞപ്പോൾ, ഇതെന്താ സാധനം, ഞാൻ ചോദിച്ചതിന് ഉത്തരം ഇതിന് അകത്താണോ എന്ന് സീതമ്മ ചോദിക്കുന്നു. ചോദിച്ചതിന് ഉത്തരം ദാ ഇതിലുണ്ട്, ആദ്യം ഇതൊന്ന് വാങ്ങിയാട്ടെ എന്ന് കൃഷ്ണനും. എൻ്റെ സീതമ്മയെ നമുക്ക് ആ കോൺട്രാക്റ്റ് കിട്ടി,
നമുക്ക് മാത്രമല്ല പ്രസാദേട്ടനും. ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അമ്മായി വൻസും നമ്മളും കൂടി ചെയ്യുന്നു. ഇതിനുവേണ്ടി ഞങ്ങളെ നിർബന്ധിച്ച് അവരുടെ അടുത്തേക്ക് അയച്ചത് സീതമ്മയാണ്. ആ ഒരു ശുഷ്കാന്തിക്ക് പ്രസാദേട്ടൻ വാങ്ങിയ ഗിഫ്റ്റാണിത്, സീതമ്മ വാങ്ങിയാട്ടെ എന്ന് രാധ പറഞ്ഞപ്പോൾ സീതമ്മ പറയുന്നു, ഓ സമാധാനമായി, നിങ്ങൾ പോയ നേരം കൊണ്ട് എനിക്കൊരു അങ്കലാപ്പായിരുന്നു, ഇപ്പോഴാ സമാധാനമായത്. അതാ പറഞ്ഞത് സീതമ്മ ഇതൊന്ന് വാങ്ങാൻ. അങ്ങനെ ആ ഗിഫ്റ്റ് കൃഷ്ണൻ സീതമ്മയ്ക്ക് കൊടുത്തു. പിന്നെ സമ്മാനം ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല, വർക്കൊന്ന് കഴിയട്ടെ, സമ്മാനത്തിൻ്റെ പെരുമഴയായിരിക്കും എന്നൊക്കെ കൃഷ്ണൻ പറയുന്നത് കേട്ട് സീതമ്മ പറയുന്നു, എനിക്കെന്തിനാ സമ്മാനങ്ങൾ, ഈ കുട്ടികളുടെ സന്തോഷമാണ് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനം, അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കല്ലേ അറിയൂ. ഈ വർക്ക് കൊണ്ട് അവർക്ക് തൽക്കാലത്തേക്കൊരു സമാധാനമായാൽ അത് തന്നെ ഒരു സന്തോഷമാണ്. എന്നാൽ ഇനി ഞാൻ പോട്ടെ, അമ്പലത്തിൽ അവിടെ കുറേ പണികളുള്ളതാണ് എന്ന് പറഞ്ഞ് സീതമ്മ പോകാൻ തുടങ്ങിയപ്പോൾ സീതമ്മയുടെ കയ്യിൽ പിടിച്ച് നിർത്തിയിട്ട് രാധ പറയുന്നു, ഇപ്പോൾ പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷേ സീതമ്മയുടെ റോൾ അവസാനിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ ഈ ഇവൻറ്റിന് പോകാൻ തന്നെ എനിക്ക് സാധിച്ചെന്ന് വരില്ല, അപ്പോൾ എനിക്ക് വേണ്ടി സീതമ്മ വേണം പോകാൻ. അതെന്താ നിനക്ക് പോകാൻ കഴിയാത്തത്, നിനക്ക് എന്ത് പറ്റി എന്നൊക്കെ സീതമ്മ ചോദിക്കുന്നു. ഏയ് ഒന്നുമില്ല, ചിലപ്പോൾ ഒരു പനിയങ്ങണം വന്നാലോ എന്ന് പറഞ്ഞിട്ടാണ്. എന്നാലേ പനി വരട്ടെ, അപ്പോൾ നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞ് സീതമ്മ അവിടെ നിന്ന് പോയി. പാവം, സ്വാർത്ഥത എന്തെന്നറിയാത്ത സ്ത്രീയാണ് സീതമ്മ. ഇങ്ങനെ ഒരു 10 പേരുണ്ടെങ്കിൽ പഞ്ചായത്ത് തന്നെ സ്വർഗമാവുന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് പറഞ്ഞ് കൃഷ്ണനെ അകത്തേക്ക് ക്ഷണിക്കുകയാണ് രാധ. അഞ്ജലി, ഒരു മിനിറ്റ് അവിടെ നിൽക്കാം, സീതമ്മയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. അഞ്ജലിയുടെ ഈ ഇങ്ങനെയൊക്കെ പറയുന്ന സംസാരത്തിൽ എന്തൊക്കെയോ കാര്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, അത് അഞ്ജലി എന്നോട് പറയണം എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ അത് പറയാതിരിക്കാൻ നോക്കുകയാണ് രാധ. ഏയ് വെറുതെ അല്ല, അഞ്ജലിക്ക് പറയാനുണ്ട്, എനിക്ക് കേൾക്കാനും. പ്ലീസ് എന്താണെന്ന് വെച്ചാൽ പറയേ, എന്താ തൻ്റെ പ്രശ്നം? പഴയ കാര്യങ്ങൾ രാധ ആലോചിക്കുന്നു. ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ച് 3 കുട്ടികളുടെ ഉത്തരവാദിത്തം ഏറ്റു. അങ്ങനെയാണ് ഞാൻ ഈ നാട്ടിലേക്ക് വന്നത്. അവർ സന്തോഷം ആഹ്ലാദിച്ച് ജീവിക്കുന്നത് കാരണം കാണാനാണ് ഞാൻ നിരന്തരം അധ്വാനിക്കുന്നത്. പക്ഷേ അതുപോലെ നിലനിർത്താൻ കഴിയാത്ത സാഹചര്യങ്ങൾ വന്നു പോകുമോ എന്ന് ഞാൻ വളരെയധികം സങ്കടപ്പെടുന്നുണ്ട്. സോറി അഞ്ജലി, എനിക്ക് അഞ്ജലി പറയുന്നത് പൂർണ്ണമായിട്ട് മനസ്സിലാകുന്നില്ല. ഒരുപാട് ദുഃഖങ്ങളുടെയും പ്രയാസങ്ങളുടെയും കഥ പറയുന്നുണ്ട്, പക്ഷേ അതിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ചാണ് എനിക്ക് വ്യക്തമാകാത്തത്. അഞ്ജലി ആരെങ്കിലും പേടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ വെറുപ്പ് വിരോധം പക? അത് കേട്ട് രാധ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് മേഘനാഥിനെക്കുറിച്ച്. അതൊരു വ്യക്തിയോടാണോ, അതോ കുടുംബത്തോടാണോ, അതോ ഇനി ഒന്നിലധികം ആൾക്കാരോടാണോ? എന്താണെങ്കിലും തുറന്ന് പറയാം എന്ന് കൃഷ്ണൻ ചോദിച്ചപ്പോൾ അഞ്ജലി പറയുന്നു, സോറി പ്രസാദേട്ട, എല്ലാം തുറന്ന് പറയുന്ന ഒരു സമയം എനിക്ക് വരും, ഇന്നല്ല. പക്ഷേ അന്ന് അതെല്ലാം ആദ്യം കേൾക്കുന്നത് പ്രസാദേട്ടനായിരിക്കും. അതിനു മുമ്പ് പ്രസാദേട്ടൻ ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പ് തരണം, ഇപ്പോൾ തന്നെ. അഞ്ജലി പറഞ്ഞു, ഏത് കാര്യത്തിനും ഒപ്പം ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞതാണ്, തനിക്ക് ധൈര്യമായിട്ട് പറയാം. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് തുണിയായി എന്നും അവർക്കൊപ്പം ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ എൻ്റെ തലയ്ക്ക് മുകളിൽ എപ്പോഴും ഒരു ദുഷ്ടൻ്റെ വഞ്ചനയുടെ വാൾ തൂങ്ങുന്നുണ്ട്. അത് ഏത് നിമിഷവും എൻ്റെ കഴുത്ത് മുറിച്ച് കടന്നു പോകും. അങ്ങനെ എന്തെങ്കിലും നടന്നാൽ പ്രസാദേട്ടൻ വേണം ഈ വീടിന് തുണയായിട്ട്. കൃഷ്ണൻ പറയുന്നു, ഛേ, എന്താ അഞ്ജലി ഇങ്ങനെയൊക്കെ പറയുന്നത്, അങ്ങനെയൊന്നും ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഒരു നീതിബോധം ഇല്ലാത്ത ഒരാളാണ് എനിക്ക് നേരെ വാൾ വീശുന്നത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച് ഞാൻ ഇല്ലാണ്ടായാൽ, അങ്ങനെ എൻ്റെ കുട്ടികൾ ഒറ്റപ്പെട്ടു പോയാൽ അവരെ സ്വന്തം മക്കളായി കണ്ട് പ്രസാദേട്ടൻ ഏറ്റെടുക്കണം എന്ന് അഞ്ജലി പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു, തീർച്ചയായിട്ടും. ഇപ്പോൾ അഞ്ജലി ഭാവന ചെയ്ത് എടുക്കുന്ന ഈ അപകടമൊന്നും ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. അഞ്ജലിക്കൊന്നും സംഭവിക്കില്ല, എങ്കിലും അഞ്ജലി ആവശ്യപ്പെട്ട കാര്യം ഞാൻ ഉറപ്പു തരികയാണ് എന്ന് പറഞ്ഞ് അഞ്ജലിക്ക് വാക്ക് കൊടുക്കുന്നു. അഞ്ജലിയുടെ അനിയത്തിമാരും മക്കളും മോനും എനിക്കും സ്വന്തം മകളെ പോലെയാണ്, മകനെയും സഹോദരിയും പോലെയാണ്. എന്തെങ്കിലും കാരണവശാൽ അഞ്ജലിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എൻ്റെ ജീവനുള്ളിടത്തോളം കാലം ഞാൻ അവരെ പൊന്നുപോലെ നോക്കും. എൻ്റെ ജീവൻ കൊടുത്തായാലും ഞാൻ അവരെ സംരക്ഷിക്കും എന്നർത്ഥം. അഞ്ജലിക്ക് എന്നെ വിശ്വസിക്കാം എന്ന് പറഞ്ഞ് വാക്ക് കൊടുക്കുകയാണ് കൃഷ്ണൻ. രാധയ്ക്ക് കൃഷ്ണൻ തന്നെ അങ്ങനെ വാക്ക് കൊടുത്തിരിക്കുന്നു. ശേഷം കാണിക്കുന്നത് മേഘനാഥനും അച്യുടനും കൂടി താഴേക്ക് ഇറങ്ങി വരുന്നു. ബാസിയുടെ കയ്യിൽ നിന്ന് കീ വാങ്ങിക്കുന്നുണ്ട്. ബാസി പറയുന്നു, ഇന്ന് രാവിലെ ബോധം പോലും ഇല്ലാത്ത കിടന്ന ആളാണ്, ഇതിപ്പോൾ ഡ്രൈവ് ചെയ്ത് പോകണോ എന്നൊക്കെ ചോദിക്കുന്നു. വേണമെങ്കിൽ ഒരു ടാക്സി വിളിക്കാം, അല്ലെങ്കിൽ ഞാൻ ഡ്രൈവ് ചെയ്യാം. നീ ഒന്ന് പോടാ, എനിക്കൊരു കുഴപ്പമില്ല. ഇനി അഥവാ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ തന്നെ എൻ്റെ അച്ഛൻ നോക്കിക്കോളും, അല്ലേ മോനെ? അതൊക്കെ സന്തോഷമാണ്, പക്ഷേ ഈ വിവരം ഭവാനി അമ്മ അറിഞ്ഞാൽ എന്നെയാണ് തല്ലുന്നത്. ഞാൻ ഇന്ന് തല്ലുകൊണ്ട് ചാവുമെന്ന് ഭവാനി പറയുന്നു. അതിന് അമ്മ ഇവിടെ ഉടനെ വന്നെങ്കിലല്ലേ, എനിക്ക് തോന്നുന്നത് അമ്മ അവിടെ ഭജന ഇരുന്ന് വലിയൊരു സ്വാമിനിയാവുമെന്ന. നീ അത് വിട്ടേക്ക്. കുറേ തവണയായിട്ട് ഞാൻ അച്ഛൻ്റെ അമ്മയെ കാണാൻ ശ്രമിക്കുകയാണ്, ഇതുവരെ അത് സാധിച്ചിട്ടില്ല. ഇന്നെങ്കിലും അത് സാധിക്കണമെന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ ഞെട്ടലോടെ ഭാസി നിൽക്കുന്നു. അച്ഛുവിനെ വീട്ടിൽ വിട്ട് അവൻ്റെ അമ്മയും കണ്ടിട്ട് ഞാൻ മടങ്ങി വരുമെന്ന് മേഘനാഥ്. കാറിലേക്ക് കയറിയിരിക്കുകയാണ് അച്ചൂട്ട്. അടുത്ത് തന്നെ കോടതിയിൽ കേസുണ്ട്, അതിൻ്റെ കാര്യത്തിന് വക്കീല് വല്ലതും വിളിച്ചാൽ എൻ്റെ ഫോണിലേക്ക് വിളിക്കാൻ പറയുന്ന ഭാസിയെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് മേഘനാഥൻ പോകുന്നത്. രണ്ടുപേരും കൂടി സന്തോഷത്തോടെ പോകുന്നു. ഭാസി മനസ്സിൽ വിചാരിക്കുന്നു, ഷെടാ, ഇന്നലെ രാത്രിയിലെ കലാപരിപാടിയും ആളുടെ ബോധക്കേടും കണ്ടപ്പോൾ ആള് വടിയാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതിപ്പോൾ ആ കുട്ടിയൊന്ന് വന്ന് കണ്ടപ്പോൾ തന്നെ ആള് ഒളിമ്പിക്സിൽ പോകുന്നത് പോലെയാണ് പോകുന്നത്. പരസ്പരം അറിയില്ലെങ്കിൽ എന്താ, ഇതാണ് തന്തയും മക്കളും തമ്മിലുള്ള മാജിക് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ രക്തം രക്തത്തെ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം.
അങ്ങനെ ഭാസി അകത്തേക്ക് പോയി. ശേഷം അച്ചുടനെ കാത്തു നിൽക്കുകയാണ് രാധ. അച്ചു വരാനുള്ള സമയം കഴിഞ്ഞല്ലോ, ഇതുവരെ അവനെ കണ്ടില്ലല്ലോ എന്നൊക്കെ ടെൻഷനോടെ രാധ പറയുന്നുണ്ട് ആരതിയോട്. ശരിയാ ചേച്ചി, ഞാനും അത് തന്നെയാണ് ഓർത്തത്. വഴിയിൽ കാണുന്നവരോടൊക്കെ കിന്നാരമൊക്കെ പറഞ്ഞ് അവൻ്റെ സാമട്ടിലാണ് അവൻ്റെ വരവ്. മറ്റു കുട്ടികളൊക്കെ ഓടി വീട്ടിലേക്ക് വരുമ്പോൾ ഇവൻ പയ്യെ പയ്യെ വീട്ടിലേക്ക് വരും. ഇവൻ സ്ഥിരം ലേറ്റാണ്. അത് കേട്ട് രാധ പറയുന്നു, എത്ര ലേറ്റായാലും ഇതിന് മുന്നേ ഇവിടെ വരേണ്ടതല്ലേ, ഇപ്പോഴും വന്നിട്ടില്ലല്ലോ. ഇതിപ്പോൾ സ്കൂളിൽ ആരോടെങ്കിലും വിളിച്ച് ചോദിക്കാമെന്ന് വെച്ചാൽ അവിടേക്ക് സീതമ്മ വരുന്നു. അഞ്ജലി അച്ചൂട്ടൻ സ്കൂളിൽ പോയിട്ട് ഇവിടെ വന്നോ എന്ന് ചോദിക്കുന്നു. ഇല്ല സീതമ്മേ, ഞങ്ങളും അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവൻ വരേണ്ട സമയം ഉണ്ട്. അത് കേട്ട് സീതമ്മ പറയുന്നു, ഞാൻ വൈകിട്ട് റേഷൻ കടയിൽ പോയിരുന്നു, അവിടെ വെച്ച് നമ്മുടെ ഒരു സാറിനെ കണ്ടു, അച്ചൂട്ടൻ്റെ സ്കൂളിലെ സാറിനെ. എന്നിട്ട് രാവിലെ ഒരു ഏതോ ഒരാളിൻ്റെ ഒപ്പം അച്ചൂട്ടൻ കാറിൽ കയറി പോയി എന്നാണ് സാറ് പറഞ്ഞത്. എൻ്റെ അമ്മോ കാറിലോ, കാറിൽ എവിടെ പോവാനാണ് എന്ന് ടെൻഷനോടെ ആരതി ചോദിക്കുന്നു. ഏതോ ഒരാളെന്ന് പറഞ്ഞാൽ അതിനി മേഘനാഥനോ മറ്റോ ആയിരിക്കും എന്ന് രാധയും ചോദിക്കുന്നുണ്ട്. ചേച്ചി ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കല്ലേ. അത് കേട്ട് സീതമ്മ പറയുന്നു, മേഘനാഥനൊന്നും ആവില്ലെന്നാണ് തോന്നുന്നത്, സതീഷ് സാറ് പറഞ്ഞത് അവർ സമാധാനത്തോടെ സംസാരിച്ച് കാറിലേക്ക് കയറി പോയെന്നാണ്. അങ്ങനെ പോവാൻ മേഘനാഥനെ അച്ചൂട്ടന് പരിചയമൊന്നും ഇല്ലല്ലോ. അത് ശരിയാണ്, എന്നാലൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. എന്നാലും ഞാൻ ആരെയും ഒന്ന് വിളിക്കട്ടെ. അങ്ങനെ പെട്ടെന്ന് രാധ ആര്യയുടെ ഫോണിലേക്ക് വിളിച്ചു. അച്ചൂട്ടൻ ഇതുവരെ സ്കൂൾ വിട്ട് വന്നിട്ടില്ല, നീ വരുമ്പോൾ ആ സ്കൂൾ വഴി വാ, ഒന്ന് വന്ന് അന്വേഷിക്കും, പെട്ടെന്നാവട്ടെ എന്നൊക്കെ ആര്യയോട് പറയുകയാണ് രാധ. ഇതിപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് അച്ചൂട്ടൻ ഒരുപാട് കൂട്ടുകാരുണ്ട്, അതിലെ പ്രായത്തിൻ്റെയും വ്യത്യാസം അനുസരിച്ച് ഒരുപാട് ആൾക്കാർ കാണുമല്ലോ. മിക്കവരെയും നമുക്കറിയില്ല, അതിൽ ആരെങ്കിലും വഴി കൂടെ നടന്നു പോകുന്ന അച്ചൂട്ടനെ കണ്ടിട്ട് സ്വന്തം കുട്ടിയെന്ന മട്ടിൽ കാറി കയറ്റിക്കൊണ്ട് പോയതാണെങ്കിലോ. ആരെ ഏതായാലും സ്കൂളിൽ പോയി അന്വേഷിക്കട്ടെ, എന്നിട്ട് നോക്കാം എന്താണെന്ന് എന്നെ സീതമ്മ പറയുന്നു. ടെൻഷനോടെ നിൽക്കുകയാണ് രാധ. എങ്കിലും ആരായിരിക്കും അച്ചൂട്ടനെ കാറിലേക്ക് കയറ്റിക്കൊണ്ട് പോയത്? ആ സമയം ആ ഗേറ്റിൻ്റെ അവിടെ വന്ന് നിൽക്കുകയാണ് മേഘനാഥൻ്റെ കാറ്. അച്ചൂട്ടൻ കാറിൽ നിന്നും ഇറങ്ങി ഗേറ്റ് തുറന്നു. മേഘനാഥനും കാറിൽ നിന്നിറങ്ങി. സന്തോഷത്തോടെ മേഘനാഥൻ അച്ചൂട്ടൻ്റെ ബാഗും പിടിച്ച് കയറി വരികയാണ്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.